മനീഷ് നമുക്ക് ലൈവിലുണ്ട്. മനീഷ്, മന്ത്രി പറഞ്ഞത് കേട്ടല്ലോ, താങ്കൾക്ക് അഭിനന്ദനമുണ്ട്. പക്ഷേ എല്ലാവർക്കും തോന്നുന്ന ഒരു സംശയം, ഇത്ര വലിയൊരു പ്രകോപനം ഇയാളിൽ നിന്നുണ്ടാകാൻ എന്താണ് ഒരു കണ്ടക്ടർ എന്നുള്ള നിലയ്ക്ക് താങ്കൾ ചെയ്തത്? എന്തിനായിരുന്നു ഇയാളുടെ ഈ ആക്രോശവും അസഭ്യവർഷവും ഒക്കെ? അതങ്ങനെ ഇല്ല, പുള്ളി ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ കായംകുളത്ത് നിന്ന് വണ്ടി എടുത്തപ്പം തൊട്ടേ പുള്ളി അസ്വസ്ഥനാണ്. ഞാൻ ടിക്കറ്റ് നമ്മൾ ഏകദേശം കൗണ്ട് ചെയ്ത് വന്നപ്പോൾ ഒരാൾ ടിക്കറ്റ് എടുത്തില്ല. ഞാൻ ടിക്കറ്റ് ഒന്ന് കാണിക്കും, കാരണം എല്ലാവരുടെയും ടിക്കറ്റ് വാങ്ങിച്ചു നോക്കി. ഒരാൾ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യുന്നു എന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ടിക്കറ്റ് എല്ലാവരുടെയും വാങ്ങിച്ചു നോക്കിയ കൂട്ടത്തിൽ പുള്ളിയോട് ടിക്കറ്റ് ഒന്ന് കാണിക്കുമോ എന്ന് മാത്രമേ ഞാൻ ചോദിച്ചുള്ളൂ. സാർ ടിക്കറ്റ് ഒന്ന് കാണിക്കുമോ എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. പുള്ളി പ്രകോപിച്ചത് എന്താണെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാവുന്നില്ല. ബസ്സിനകത്ത് മോശമായിട്ട് ഭയങ്കര സംസാരം ഉണ്ടാക്കുക എന്നുള്ളത് എനിക്കറിയില്ല, അതിനെപ്പറ്റി എന്താണെന്ന് അറിയില്ല. പുള്ളി അങ്ങനെയാണ് എന്നോട് പെരുമാറിയത്. എന്നോടല്ല, മറ്റ് യാത്രക്കാരനെ മർദ്ദിച്ചപ്പോഴാണ് ഞാൻ ഇടയ്ക്ക് നിന്ന് പുള്ളിയെ അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അവിടെ ഇരിക്കാനാണ്. പിന്നെ എന്നെ ആ വീഡിയോയിൽ നിന്ന് മനസ്സിലാവും, എന്നെ ഞാൻ കണ്ടക്ടർ സീറ്റിൽ പോയിരുന്നപ്പോൾ റൗണ്ട് ചെയ്ത് നിന്നിട്ട് എന്നെ അവിടെ തൊട്ട് മോശമായിട്ട് സംസാരിക്കുകയാണ് പുള്ളി. അപ്പം അങ്ങനെ ആ ട്രിപ്പിൽ, ആ കായംകുളം നമ്മൾ ലാസ്റ്റ് ട്രിപ്പാണ്. അങ്ങനെ സ്ഥിരമായി പ്രശ്നങ്ങൾ ഈ പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ളവർ കയറാറുണ്ട്. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോരുകയാണ് ചെയ്യാറുള്ളത്. കാരണം ലാസ്റ്റ് ബസ്സ് ആ ബസ് വഴിയിൽ നിർത്തിയിടാനോ നമുക്ക് ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ. ബസ് വഴിയിൽ നിർത്തിയിടാനോ മറ്റൊന്നും പറ്റില്ല. കാരണം നമുക്ക് സ്ഥിരമായിട്ട് കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വരുന്ന പാസഞ്ചേഴ്സുണ്ട്. അപ്പം അത് ആ വണ്ടി നിർത്തിയിടാനും അവരുടെ സുരക്ഷിതത്വല്ലേ നമ്മൾ നോക്കുന്നത്. അവരെ കൃത്യമായിട്ട് അടൂരി കൊണ്ടെത്തിക്കുക എന്നുള്ളതാണ് ലാസ്റ്റ് ആശ്രയമാണ്. നന്നായി ആ ഉത്തരവാദിത്തം ചെയ്തു എന്നാണ് മന്ത്രി പറയുന്നത്.